ബിനുരാജ്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തെ ഒന്ന് കണ്ടാൽ തന്നെ ഹിമാചൽ പ്രദേശിന്റെ ഏകദേശം അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. മുകളിൽ നിന്നും മലമുകളിൽ നിന്നും ഉരുൾപൊട്ടി ഒലിച്ചു വന്ന മണ്ണും കല്ലുകളുമാണ് ഈ കാണുന്നത്. ആ വലിയ പാറക്കഷ്ണങ്ങളെല്ലാം വീണ് ദേശീയപാത 5, അതായത് ചണ്ഡീഗഡിൽ നിന്നും ഷിംലയിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാത ഇടിഞ്ഞു പൊളിഞ്ഞതും ഈ ദൃശ്യങ്ങളിൽ കാണാം. അതിന് മുകളിലൊക്കെ കയറി നിന്നുകൊണ്ട് ഷിംലയിൽ നിന്നും ഇപ്പോൾ രക്ഷപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങുന്ന ആളുകൾ ഫോണിൽ ഫോട്ടോ ഒക്കെ എടുക്കുന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ വഴിയിൽ ഞാൻ കുറേയേറെ മണിക്കൂറുകളായിട്ട് കാത്തു നിൽക്കുകയാണ്. നേരത്തെ താഴെയും ഇതുപോലെ തന്നെ പലയിടങ്ങളിലായിട്ട് പൊട്ടിയ സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്നൊക്കെ ഞാൻ റിപ്പോർട്ടുകൾ നൽകിയായിരുന്നു. ഏതായാലും വലിയൊരു ആശ്വാസമായിട്ട് ബൈക്കുകൾക്കും ചെറിയ കാറുകൾക്കും ഒക്കെ പോകാനുള്ള രീതിയിൽ ഈ മണ്ണുകൾ മാറ്റി തുടങ്ങിയത് തന്നെ ഇപ്പോഴാണ്. വലിയ ബസ്സുകൾ, നിരനിരയായിട്ട് ബസ്സുകൾ ഇങ്ങനെ വരിവരിയായിട്ട് ഇട്ടിരിക്കുന്നത് കാണാം. അവരെല്ലാം തന്നെ ഹിമാചൽ പ്രദേശിൽ കഴിഞ്ഞ 4 ദിവസമായി പെയ്ത കടുത്ത മഴയിൽ കുടുങ്ങിപ്പോയ ആളുകളാണ്. അതിൽ മലയാളികൾ ഉണ്ടാകാം. ഹഫീസിന് അടക്കമുള്ള ദില്ലിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവിടെ പോയി കുടുങ്ങിയിരുന്നു. അവരൊക്കെ ഇന്നേ ദിവസം മടങ്ങാനുള്ള ഒരു പ്രതീക്ഷയിലാണ്. ഹഫീസൊക്കെ ഈ വഴിയാണ് തിരിച്ച് ദില്ലിയിലേക്ക് മടങ്ങേണ്ടത്. ഏതായാലും ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. അതേസമയം തന്നെ ഹിമാചൽ പ്രദേശിന് ആശങ്കയായിട്ട് കുളുവിലും മണാലിയിലും മണ്ഡിയുടെ സമീപ പ്രദേശങ്ങളിലും എല്ലാം തന്നെ ഇന്നും മഴ കനക്കുന്നു എന്നൊരു റിപ്പോർട്ടുമുണ്ട്. ഷിംലയിലും മഴ കനക്കുക തന്നെയാണ്. ഏതായാലും സംസ്ഥാനത്തിന്റെ ഒരു പൊതു ചിത്രം എടുക്കുകയാണെങ്കിൽ ആകെ 20 പേരുടെ മരണമാണ് ഹിമാചൽ പ്രദേശിൽ മാത്രം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ 11 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഷിംലയിൽ തന്നെയാണ്. 12 സംഘങ്ങൾ NDRFന്റെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 12 സംഘങ്ങൾ ക്യാമ്പ് ചെയ്താണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടതും ഇലക്ട്രിസിറ്റികൾ പലയിടത്തും വിച്ഛേദിക്കപ്പെട്ടതും ടെലിഫോൺ ബന്ധങ്ങൾ പൂർണ്ണമായിട്ട് കുളു മേഖലയിലും മണാലി മേഖലയിലും നഷ്ടപ്പെട്ടു പോയതുമാണ്. മലയാളി വിദ്യാർത്ഥികൾ, മെഡിക്കൽ വിദ്യാർത്ഥികൾ അടക്കം അവിടെ കുടുങ്ങിയത് 18 പേർ തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും 27 പേർ എറണാകുളം മെഡിക്കൽ കോളേജിൽ നിന്നും വന്ന വിദ്യാർത്ഥികൾ കുടുങ്ങിയത് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. അവരെല്ലാവരെയും തന്നെ ബന്ധപ്പെടാൻ സാധിക്കാത്തത്, അവർ ഹോട്ടലുകളിൽ സുരക്ഷിതരാണെങ്കിലും അവരെ ബന്ധപ്പെടാൻ സാധിക്കാത്തത് ഇത്തരത്തിൽ ഫോൺ കണക്ഷൻ പൂർണ്ണമായിട്ട്. വൈശാഖ്, അത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ആശങ്ക. അത് തന്നെയാണ് നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വൈശാഖ് പ്രധാനപ്പെട്ട ഒരു ആശങ്ക അത് തന്നെയാണ് വൈശാഖ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രളയം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ആശങ്കയ്ക്ക് വലിയൊരു കാരണമാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഏതാണ്ട് 65 മലയാളികൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ അവരുടെ ഒരു സാഹചര്യം? ഈ രക്ഷാ പ്രവർത്തന സംവിധാനങ്ങളൊക്കെ തന്നെ അവർക്ക് യഥാവിധം അവിടെ കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും ഏറ്റവും ഒടുവിലായിട്ട് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് എറണാകുളം മെഡിക്കൽ കോളേജിൽ നിന്നും പോയി അവിടെ അകപ്പെട്ടു പോയ 27 ആളുകളെ, അതിൽ 17 പേർ സ്ത്രീകളാണ്, അവരെ ഒരു ഹോട്ടലിലേക്കും ബാക്കി 10 പുരുഷന്മാരുടെ ഒരു ക്യാമ്പിലേക്കും മാറ്റിയിരുന്നു. അവരെ എല്ലാം തന്നെ ഈ മഴയും അതുപോലെ തന്നെ റോഡുകൾ ഒന്ന് റെഡിയാകുന്ന ഒരു സാഹചര്യത്തിൽ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതേസമയം തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള 18 വിദ്യാർത്ഥികളെ അവരെ സുരക്ഷിതമായി ഇപ്പോൾ ഹോട്ടലിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് അവർ കസോൾ മേഖലയിലടക്കം ട്രക്കിങ്ങിനായി പോയവരാണ് എന്നാണ് ട്രാവൽ ഏജൻസി അധികൃതരിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരം. ഏതായാലും അവരെ ഈ ട്രക്കിങ്ങിന്റെ മേഖലയിൽ നിന്നും മാറ്റി ഹോട്ടലിലേക്ക് സുരക്ഷിതമായി മാറ്റുന്നു. അവരെ പൂർണ്ണമായും തന്നെ മഴ കുറയുന്ന ഒരു പശ്ചാത്തലത്തിൽ നാട്ടിലേക്ക് കൊണ്ടുവരാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. മറ്റ് ദില്ലിയിൽ പ്രവർത്തിക്കുന്ന 6 മാധ്യമപ്രവർത്തകരായിരുന്നു. അവർ 6 പേരും ഇന്ന് തന്നെ നാട്ടിലേക്ക് മടങ്ങാനാകുമെന്ന പ്രതീക്ഷയിലാണ്. അവർ മണ്ഡിയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത്. മറ്റ് 4 പേരെന്ന് പറയുന്നത് മലപ്പുറം സ്വദേശികളായിട്ടുള്ള 4 പേരടങ്ങുന്ന ഒരു കുടുംബം, അവരും പിന്നെ ബാക്കി 6 പേർ, ആകെ 10 പേരുണ്ട്. അവരെ ഇതുവരെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. അവരും സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് അവരെല്ലാവരും ഉള്ളത് എന്നതാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന ഉറപ്പ്. ഇത് കൂടാതെ മറ്റ് 4 പേർ, അതായത് മലപ്പുറം സ്വദേശികളായിട്ടുള്ള മറ്റ് 2 പേരും ചെന്നൈ കോയമ്പത്തൂർ സ്വദേശികളായിട്ടുള്ള 2 പേരുകളും എല്ലാം അവരെല്ലാം മലയാളികൾ തന്നെയാണ്. അവരെല്ലാം തന്നെ ഇത്തരത്തിൽ പലയിടങ്ങളിലായിട്ട്. വൈശാഖ്, എന്തായാലും ആശ്വാസകരമായ വാർത്തകളൊക്കെ തന്നെ അവിടെ നിന്ന് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടുന്നുണ്ട്.